കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വം ഉണ്ടാകട്ടെ. ഹെവൻലി മന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നമ്മയെല്ലാം ഇതുവരെയും പരിപാലിച്ച ദൈവം ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന വചന നിമിത്തവും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് ഈ ദൈവവചന ശുശ്രൂഷ ക്കായിട്ട് എടുത്തിരിക്കുന്നത്, നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ദൈവസന്ധിയിലായിരുന്നാൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഈ വചനത്തിൽ കൂടെ ഒരു നന്മ അനുഗ്രഹം ദൈവം തരും. സങ്കീർത്തന 77:7 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കയില്ലയോ? ഒത്തിരി ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം ദൈവം ഇന്ന് നമുക്ക് മറുപടി തന്നിട്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിങ്ങൾക്കിത് അനുഗ്രഹമായി തീരും. അവൻ്റെ ദയ സദാകാലത്തേക്കും പോയിപ്പോയോ? അവൻ്റെ വാഗ്ദാനം തലമുറ തലമുറയോളം ഇല്ലാതായിപ്പോയോ? ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നു? അവൻ്റെ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നു? 6 ചോദ്യങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് മറുപടിയുണ്ട്. സങ്കീർത്തനക്കാരന് ഭാരത്തിൽ ദുഃഖത്തിൽ ഒക്കെയും പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അത് ഒരു വലിയൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ. അനേകർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കർത്താവ് ഇനിയും എൻ്റെ കരുണ കാണിക്കത്തില്ലയോ? ഒക്കെ ഒരു നിരാശയുടെ ഒരു മട്ടിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത് മുഴുവനും. അപ്പം നമുക്കതിനെല്ലാം മറുപടി ദൈവവചനത്തിൽ തന്നെ ഉണ്ട്. ആ വചനം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ദൈവവചനത്തിനകത്ത് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും മറുപടി പറയാൻ പോകും. അപ്പോൾ നമ്മൾ ശ്രദ്ധയോടെ ഇരുന്നാൽ ആരെങ്കിലും ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞോ, കർത്താവ് എന്നെ ഉപേക്ഷിച്ചോ, കർത്താവ് എൻ്റെ പ്രശ്നം കാണുന്നില്ലയോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഈ സങ്കീർത്തനത്തിൽ കൂടെ മറുപടി തന്നെ പറഞ്ഞിരിക്കുവാണ്. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നമ്മൾ കാണുവാൻ തക്കവണ്ണം നമുക്ക് വിലാപങ്ങളുടെ പുസ്തകത്തിനകത്ത് 3:31 വാക്യപ്രകാരം പറയുന്നത്, കർത്താവ് എന്നേക്ക് തള്ളിക്കളയില്ലല്ലോ. അപ്പോൾ നമുക്കൊരു ഒരു ഉറപ്പാണ് നമുക്ക് ഈ വചനത്തിൽ കൂടെ നൽകുന്നത്, കർത്താവ് എന്നേക്കും തള്ളിക്കളയില്ലല്ലോ. നമുക്ക് പറയാൻ കഴിയുമോ? അവിടെ പറഞ്ഞു, അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. ഇന്ന് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, കർത്താവ് എൻ്റെ വിഷയത്തിനകത്തു നിന്ന് എനിക്കൊരു വിടുതലില്ലയോ എന്ന് ചോദിച്ച് നിരാശപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് വിലാപങ്ങളുടെ പുസ്തകം 3:31 അതിന് മുമ്പിലത്തെ വാക്യങ്ങളൊക്കെ അവിടെ നമുക്ക് നല്ല വാക്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. രാവിലെ അവൻ്റെ ദയ പുതിയതാണ്, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ പുതിയതും അവൻ്റെ വിശ്വസ്തത വലിയതുമാണ്. ആ മുടിഞ്ഞു പോകാതിരിക്കുന്ന അവൻ്റെ ദയയാണ്. നമുക്കൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇല്ലാത്തതിനെ ഓർത്തിട്ട് ഭാരപ്പെടുക, എന്നാൽ ദൈവം നമുക്ക് തന്ന കൃപകളെ ഓർത്തിട്ട് നന്ദി പറയുവാൻ നമുക്ക് ഈ അവസരം എടുക്കാം. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. അവിടെ പറഞ്ഞിരിക്കുക, മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രനെ ദുഃഖിപ്പിക്കുന്നത്. കർത്താവ് കൽപ്പിക്കാതെ ആരാകുന്നു നന്മ, ആർക്കാകുന്നു വല്ലതും സംഭവിക്കുന്നത്? അത്യുന്നതൻ്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ദൈവം തന്നെ മറുപടി പറയുകയാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, മനുഷ്യൻ ജീവനുള്ള കാലത്ത് നെടുവീർപ്പെടുന്നത് എന്തിന്? അപ്പം നമ്മുടെ വിഷയങ്ങൾ ഓർത്ത് നെടുവീർപ്പെടേണ്ട കാര്യമില്ല. കർത്താവ് എന്നേക്കും തള്ളിക്കളയത്തില്ല, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല, അത് അടഞ്ഞു പോയിട്ടില്ല. ദൈവവചനത്തിൽ നല്ല ഉറപ്പോടുകൂടി പറയുകയാണ്, കരുണ തോന്നുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെ സമർപ്പിച്ചു കൊടുക്കേണ്ടത്. ഓരോരുത്തർ താന്താങ്കളുടെ പാപങ്ങളെ കുറിച്ച് ഓർത്തിട്ട് നെടുവേർപ്പെടട്ടെ. നമ്മുടെ കുറവുകൾ, നമ്മുടെ പാപങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഒന്ന് ചിന്തിക്കണം, കർത്താവ് ഇന്നലെ വരെയുള്ള കുറവുകളെല്ലാം പാപങ്ങളെല്ലാം എന്നെ ക്ഷമിച്ച് ദൈവസന്നിധിയിൽ എന്നെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ അതോർത്തിട്ട് ഭാരപ്പെട്ടാൽ മതിയെന്നാണ് ഇവിടെ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞറിഞ്ഞ് ശോധന ചെയ്ത് കോവിഡ് അടുക്കിലേക്ക് തിരിക. അപ്പം ദൈവത്തിങ്കിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ മതി, കർത്താവ് തള്ളിക്കളയത്തില്ല, നല്ല ഉറപ്പോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവസന്ധി വന്നവരാണെങ്കിലും ഇനിയും വരാനുള്ളവരാണെങ്കിലും ദൈവസന്ധിയിൽ ആ ഉറപ്പോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, നമുക്കൊന്ന് ദൈവസന്ധിയിൽ ഇരിക്കാം. അതാണ് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നാം നമ്മുടെ നടപ്പ്
പ്രവൃത്തിയും ഒക്കെ ഒന്ന് നന്നാക്കിക്കൊണ്ട് കർത്താവിലേക്ക് ഒന്ന് തിരിഞ്ഞു വന്നാൽ അവൻ ഒരിക്കലും കരുണ തോന്നാതിരിക്കത്തില്ല. നമ്മുടെ ദയക്കും കരുണയ്ക്കും അവൻ്റെ ദയക്കും കരുണയ്ക്കും ഒത്തവണ്ണം നമ്മളോട് കരുണ തോന്നും. നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മളോട് പകരം ചെയ്യുന്ന ദൈവമല്ല നമ്മുടെ ദൈവം എന്നും പറഞ്ഞ് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കാനല്ല. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യണം. നമ്മൾ ശോധന ചെയ്യാതെ പോയാൽ, നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് അറിയാതെ പോയാൽ പിന്നെ വലിയ തെറ്റിലേക്കായിരിക്കും നമ്മൾ കടന്നു വരുന്നത്. പിന്നെ കരുണ തോന്നാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് എബ്രായ ലേഖനം പറഞ്ഞിരിക്കുന്നത് നമുക്ക് കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി മലിനപ്പെടും. അപ്പോൾ കയ്പ് വരുമ്പോഴേ നമ്മൾ എന്തോ ചെയ്യും, വേരിറങ്ങുന്നതിന് മുമ്പേ അത് പിഴുതു കളഞ്ഞാൽ കലക്കവും മലിനവും ഒക്കെ ആകാതെ സൂക്ഷിക്കാം. അതിന് മുമ്പിലത്തെ വാക്യം പറഞ്ഞിരിക്കുകയാണ്, ഓരോരുത്തരും എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ നാം ഉത്സാഹിക്കുക. ശുദ്ധീകരണം കൂടാതെ ആർക്കും കർത്താവിനെ കാണാൻ കഴിയത്തില്ല. അപ്പം നമ്മൾ വിശ്വാസി വന്നവരും വരാത്തവരും എല്ലാവരും നമ്മളെപ്പോഴും ശോധന ചെയ്യണം. നമ്മുടെ നടപ്പ്, നമ്മൾ നെടുവേർപ്പെടേണ്ടത് രാവിലെ നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ വാക്ക്, പ്രവൃത്തി, ചിന്തകൾ. കർത്താവെ തെറ്റിപ്പോയി, ദൈവം എന്നോട് കരുണ തോന്നാതെ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിലെ കുറവുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് നമ്മളെ അതിനകത്തുനിന്ന് സമ്മതിച്ചു കൊടുത്ത് സറണ്ടർ ചെയ്ത് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിങ്കിലേക്കൊന്ന് തിരിയാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും നമുക്ക് കരുണ തോന്നും. ദൈവം ഒരു സമയം നമുക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ജഡത്തിലാണ് ജീവിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാനല്ല, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത്. ആർക്കെങ്കിലും പരിശുദ്ധാത്മാവിനെ ലഭിക്കാനുണ്ടെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം. ദൈവം തന്ന ഏറ്റവും വലിയ വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഞാൻ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ആ ഒരു കാര്യസ്ഥൻ എന്ന് വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാൻ വേണ്ടി യേശു കർത്താവ് പോയിട്ട് തൻ്റെ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചു. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. കാത്തിരുന്ന് ശക്തിപ്പെട്ട് ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം, അല്ലാതെ നിങ്ങൾ പോകരുതെങ്ങും. വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് നമുക്ക് നീതിയെക്കുറിച്ചും നമുക്ക് ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ഒക്കെ ബോധ്യം വരുത്തി തരും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നു മുതൽ പ്രാർത്ഥിക്കണം. 2020 മുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം, കർത്താവേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്തു വെച്ച് വായിച്ച് മനസ്സിലാക്കി പത്രോസ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് പ്രസംഗിച്ചു, അന്ത്യകാലത്ത് ഞാൻ എൻ്റെ ആത്മാവിനെ സകലജഡത്തിൻ്റെ മേലും പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പോൾ എല്ലാവരും അത് കേൾക്കണം. പരിശുദ്ധാത്മാവാണ് ഇനി നമ്മളെ നയിക്കേണ്ടത്. അതാണ് യേശു വന്നിട്ട് യേശു ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഇരുന്ന് ഓർമ്മപ്പെടുത്തി ഉപദേശിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്. ആ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം, കാത്തിരുന്ന് പ്രാപിക്കണം. സ്നാനപ്പെടുന്നതിന് മുമ്പേ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിനെ തന്നതുകൊണ്ടാണ് സ്നാനപ്പെടാൻ ഒരു വാക്ക് മാത്രമേ ഞാൻ കേട്ടുള്ളൂ, ഒരു വാക്യം മാത്രമേ. 1 പത്രോസ് 3:21 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ സ്നാനമോയപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടല്ല, ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ട് അത്രേ. അത് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ നമ്മെ രക്ഷിക്കുന്നുള്ള വചനം ഒരു ദൈവദാസന് ഇങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ അതിൻ്റെ ഹൃദയത്തിൽ കയറി. അന്നേരം മുതൽ ഞാൻ കരയാൻ തുടങ്ങി, ദൈവസന്നിധിയിൽ കരഞ്ഞു. 2 ആഴ്ചയ്ക്കകം ഞങ്ങളത് കുടുംബമായിട്ട് സ്നാനപ്പെടുവാനിടയായി. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് പിന്നെ ആരും പറയേണ്ട, ദൈവത്തിൻ്റെ കൽപ്പനകളും വിധികളും അനുസരിപ്പാൻ സ്വർഗരാജ്യത്തിൽ പോകാൻ പിന്നെ നമ്മൾ ആരുടെയും പുറകെ നടക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസി വന്നവരായാലും വരാത്തവരായാലും പരിശുദ്ധാത്മാവിനെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരുമെന്ന് പറഞ്ഞാൽ അത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും പരിശുദ്ധാത്മാവ് വഴി ഇതാ ഇതിലെ നടന്നോളൂ എന്നുള്ള ശബ്ദം കേൾപ്പിച്ച് അവരെ വഴി തിരിച്ചുവിടും. വഴിതെറ്റിക്കുന്ന ലോകത്തിൽ പരിശുദ്ധാത്മാവ് സത്യത്തിൻ്റെ ആത്മാവാണ്. അവൻ വരുമ്പോൾ സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, അവൻ ഉപദേശിച്ച് വഴി നടത്തുന്നത്, ആ പരിശുദ്ധനാൽ പ്രാപിച്ച അഭിഷേകം നമ്മളിലിരിക്കുന്നു. ആരും നമ്മളെ തെറ്റിച്ചു കളയത്തില്ലെന്നുള്ള തിരുവചന പ്രകാരം നമ്മളെ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്നത്. അനേക മീഡിയാസ് നമ്മളെ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ലൊരു GPS ആയിട്ട് നമ്മളെ വഴി നടത്തുവാൻ തക്കോണം. ഇതിലേ പോ, ഇതിലേ തിരിയെ. നമുക്കറിയാം ഫോറിൻ കൺട്രീസിലൊക്കെ വെളിയിൽ പോയി കഴിഞ്ഞാൽ
നമ്മൾ ദൂര യാത്രയ്ക്ക് ജി പി എസ് ഘടിപ്പിക്കും. അതിനകത്ത് നമ്മൾ തുടങ്ങുന്ന സമയം മുതൽ തീരുന്നാളം വരെയുള്ള ഡെസ്റ്റിനേഷൻ വരെയുള്ള അഡ്രസ്സ് ഇടുമ്പോൾ അതിൽ വഴി നടന്ന് വഴിയെ പൊക്കോളാൻ പറഞ്ഞ ഒരു ഓരോ സമയത്ത് ഓരോ ജംഗ്ഷനിൽ ഓരോ തിരിയുന്ന സമയം വരുമ്പോൾ നിങ്ങൾ ഇന്ന സമയം വരെ നോക്കുമ്പോൾ എക്സിറ്റ് ചെയ്യ് അങ്ങനെ പറയും. എന്നാൽ നമ്മളത് ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾ വഴിതെറ്റും. ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ അമേരിക്കയുടെ പ്രദേശത്തൊക്കെ വഴിതെറ്റിപ്പോവും. അപ്പോൾ പക്ഷേ അവർ എന്നാലും അവർ പറയും റീകാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ തിരിഞ്ഞു വാ, മടങ്ങി വാ. അതും നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ പോകേണ്ട ഒരു ദേശത്തു നിന്ന് വേറെ സ്റ്റേറ്റിലായിരിക്കും പോകുന്നത് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവ് പറയും നീ പോകുന്ന വഴി തെറ്റാ മോനെ മോളെ എന്ന് പറഞ്ഞ് കുറേ പ്രാവശ്യം പറയുമ്പോൾ നമ്മൾ കേട്ടില്ലെങ്കിൽ അത് തിരിഞ്ഞു വരാൻ നമ്മൾ മനസ്സായില്ലെങ്കിൽ നമ്മൾ അവസാനം വലിയൊരു തെറ്റിലേക്ക് കടന്നു പോവും. എന്നിട്ട് പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തതുപോലെ നാം ആയിപ്പോവും. അതുകൊണ്ട് വളരെ ഏകാഗ്രതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ജീവിതം നയിപ്പാൻ നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ദൈവം സഹായിക്കട്ടെ. അവൻ്റെ കരുണ അടഞ്ഞു പോയിട്ടില്ല. നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ച് കൊടുത്താൽ മാത്രം മതി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അതാണ്. 94-ാം സങ്കീർത്തനത്തിനകത്ത് പറഞ്ഞിരിക്കുക, യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളയുകയില്ല. അപ്പം ദൈവത്തിൻ്റെ ജനമാകണം, ദൈവത്തിൻ്റെ മക്കളാകണം. അപ്പോൾ അത് തൻ്റെ അവകാശത്തെ മറക്കുകയില്ല, തൻ്റെ അവകാശമാകണം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ അവകാശം? മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവമക്കളായി തീരണം, രക്ഷിക്കപ്പെടണം, അല്ലെങ്കിൽ രക്ഷപ്പെടണം. ഈ നാശകരമായി ഈ നശിക്കാൻ പോകുന്ന ഈ ലോകത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അതാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞ് അത് എല്ലാവരും വിചാരിക്കും പെന്തക്കോസിൻ്റെ അനുഭവത്തിൽ വരുന്നതാണ്. പെന്തക്കോസിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതൊരു സഭയുടെ അതിനകത്ത് ചേരുന്നതല്ല, യേശുവിനോട് ചേരാനാ ഈ വചനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ കൂടെ നടക്കാനാ നമുക്കിതൊക്കെ തന്നിരിക്കുന്നത്. മുമ്പേ നമ്മൾ ജാതികളായിരുന്നു, മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. അവിടെ പറഞ്ഞ് ഇപ്പോഴെ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ സമീപസ്ഥരായിത്തീർന്നു. അപ്പോൾ ആരെങ്കിലും ദൈവത്തോട് അകന്നിരിപ്പുണ്ടെങ്കിൽ, യേശുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീരുവാനുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ഒരു അവസരമായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളത് മുമ്പേ നമ്മൾ കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ. തീത്തോസിൻ്റെ ലേഖനത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് മുമ്പേ ബുദ്ധികെട്ടവരായിരുന്നു, അനുസരണമില്ലാത്തവരായിരുന്നു, വഴിതെറ്റി നടക്കുന്നവരായിരുന്നു, നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും, ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും, ദേഷ്യതരും, അന്യോന്യം പകയ്ക്കുന്നവരൊക്കെ ആയിരുന്നു. അപ്പം നേരത്തെയുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ദൈവസന്ധിയിലോട്ടൊന്ന് മടങ്ങി വാ. ദൈവം കരുണ തോന്നുന്ന ദൈവമാണ്. അവിടെ പറഞ്ഞല്ലോ, കർത്താവ് എന്നേക്കും തള്ളിക്കളയത്തില്ല, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ല. അത് രാവിലെ പുതിയതാ, അവൻ്റെ വിശ്വസ്തത വലിയതാ, ഒരുറപ്പോടുകൂടി പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം ഈ വിശ്വാസത്തിൽ വന്നതിന് ശേഷവും നമ്മൾ അനുസരണം കെട്ടവരും ബുദ്ധി കെട്ടവരും നമ്മൾ ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ആണെങ്കിൽ ഒന്ന് അവരും മടങ്ങി വരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ലോക സംഭവങ്ങൾ നമ്മളത് വിളിച്ചറിയിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് കൈവിടപ്പെട്ടു പോകരുത്. അതിനും കൂടാണ് ഈ വചനം നമ്മളെ മനസ്സിലാക്കിക്കുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ആ ചോദ്യങ്ങൾക്ക് ദൈവം തള്ളിക്കളയുമോ? വിലാപങ്ങളുടെ പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുകയാണ്, ദൈവം സങ്കീർത്തനം 94 പറഞ്ഞിരിക്കുക, ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളയത്തില്ല, തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കത്തില്ല. ഉറപ്പോടുകൂടി പറയാം. അടുത്തത് അവൻ്റെ ദയ പൊയ്പോയോ? അവൻ്റെ ദയ പൊയ്പോയോ എന്നും ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് പർവ്വങ്ങൾ മാറിപ്പോവും, കുന്നുകൾ നീങ്ങിപ്പോവും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ല എന്ന് സർവശക്തനായ ദൈവം അരുളി ചെയ്യുന്നു. നമുക്ക് ഈ വചനത്തിലൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ എന്നെ ദൈവം അറിയുന്നില്ലയോ? ദൈവത്തിന് എൻ്റെ ദൈവത്തിൻ്റെ ദയ എൻ്റെ നീങ്ങിപ്പോയോ, മാറിപ്പോയോ എന്നൊക്കെ ചോദിക്കുമ്പം ഇതിനകത്ത് മുഴുവനും ദയയും കരുണയുമാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ. അത് രണ്ടും കൂടെ ചേർന്നതാണ് പുതിയ നിയമം വരുമ്പോൾ സ്നേഹമെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു സ്നേഹിച്ചു, നമ്മെ സ്നേഹിച്ചാണ് ഈ ഭൂമിയിൽ കടന്നു വന്നത് നമ്മളെ വീണ്ടെടുക്കുവാൻ. ആ സ്നേഹം അറിയാതെ എത്രയോ പേര് കിടക്കുക. യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വാ. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ കൈകൊണ്ട് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കർത്താവ് നമ്മളെ
അവിടെ പറഞ്ഞിരിക്കുന്ന അവൻ്റെ വാഗ്ദാനം ഇല്ലാതെ പോയോ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവന് ഉവ്വെന്നാണ്. അത് നീങ്ങിപ്പോയിട്ടില്ല, അത് തീർന്നു പോയിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ വചനങ്ങൾ നമ്മൾ വിശ്വസിച്ചുകൊണ്ട്, ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, ദൈവ കർത്താവ് മനസ്സിലുള്ള ദൈവമാണ്, സർവ്വാശ്വാസത്തിൻ്റെ ഉടയവനാണ്, നമ്മളെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എത്ര വചനങ്ങളാണ് ദൈവം നമുക്ക് ആശ്വാസം തരുന്നത്. നമുക്ക് ദൈവ വചനത്തിനകത്ത് നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ നമുക്ക് ദൈവത്തിൻ്റെ ദയയും കരുണയും തീർന്നു പോയിട്ടില്ല, അടഞ്ഞു പോയിട്ടില്ല. ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം നമ്മോട് കൃപ കാണിക്കാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചു കൊള്ളുക. എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി ഇതിനകത്തുണ്ട്. അതുപോലെ നമ്മളോട് പറഞ്ഞിരിക്കുക, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടി സകലവും നമുക്ക് നൽകാതിരിക്കുമോ? എന്നെ ആരും അറിയുന്നില്ലയോ, എന്നെ ആരും കാണുന്നില്ലയോ, എൻ്റെ വിഷയത്തിനകത്തൊരു വിടുതലില്ലയോ എന്ന് നമ്മളോട് നമ്മൾ ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ടും നിൻ്റെ കരച്ചിലിൻ്റെ ശബ്ദത്തെങ്കിൽ അവന് കരുണ തോന്നും. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവൻ്റെ ശബ്ദം, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ, എന്നാൽ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം വേണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ നടക്കേണ്ടത്. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകണം. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ, യെശയ്യാ പ്രവചനം 49:14-15 വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുക, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, ഞാൻ നിന്നെ ഉള്ളംകൈയിൽ വരച്ചിരിക്കുന്നു. ആ ഉള്ളംകൈയിലെ ആ വര ഒരിക്കലും ആർക്കും മാറ്റാൻ പറ്റത്തില്ല. അപ്രകാരം ഒരു വലിയ സ്നേഹമാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നത്. ഈ സ്നേഹം അറിയാതെ നിരാശപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ആ സങ്കീർത്തനത്തിനകത്ത് ചോദിച്ചത് മുഴുവനും. നമുക്ക് ദൈവത്തിൻ്റെ ദയയും കരുണയും നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ ദൈവത്തിന് എന്തുമാത്രം നമ്മൾ ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ് ഇടയാവും. കർത്താവിൻ്റെ വചനം അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാ പ്രവചനത്തിനകത്ത് പറഞ്ഞിരിക്കുക, സിയോനെ യഹോവയെ ഉപേക്ഷിച്ച് കർത്താവിനെ മറന്നു കളയുന്നു എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ വിഷയം വരുമ്പോൾ നമ്മൾ പറഞ്ഞു പോവുകയാണ്, ദൈവം എന്നെ ഉപേക്ഷിച്ചോ, ദൈവം എന്നെ മറന്നു കളഞ്ഞോ. അവിടെ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? എത്രമാത്രം ഒരമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിനെ മറക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനം പറഞ്ഞിരിക്കുന്നത്, ഇന്നത്തെ കാലത്ത് എത്രയോ കുഞ്ഞുങ്ങളെ മറന്നു കളയുന്ന ദൈവമാണ്, അല്ല മറന്നു കളയുന്ന സ്ത്രീകളാണ്, അമ്മമാരാണുള്ളത്, ഉപേക്ഷിക്കപ്പെടുന്നത്. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ചെയ്താൽ പോലും ഞാൻ നിന്നെ മറക്കുകയില്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കത്തില്ല. എല്ലാവർക്കും ദൈവസന്ധിയിൽ ഒന്ന് ആ പ്രത്യാശയിലേക്കൊന്ന് മടങ്ങി വരുവാൻ കഴിയുമോ? നമുക്ക് ഈ വർഷം മുതൽ പ്രത്യാശ നൽകുന്ന ദൈവവചനങ്ങളാണ് എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വചനത്തിൻ്റെ മുമ്പാകെ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എത്രയോ അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞോ? ദൈവം നമുക്ക് അനുകൂലമായിരിക്കേ ഇല്ലയോ? ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചത്. സങ്കീർത്തന 74 ചോദിച്ച 6 ചോദ്യങ്ങൾ, അതിനുള്ള മറുപടികളാണ് ഈ വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നത്. അനേകർ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, തങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മറുപടി ആ നിമിഷം തന്നെ കാണുകയാണ്. അവിടെ റോമാലേഖനം 8 പറഞ്ഞിട്ടുണ്ട്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എങ്ങനെയാണ് ദൈവം അനുകൂലമായി ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ ആ ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ആ രക്ഷ പ്രാപിച്ച് മരണത്തിൻ്റെയും പാപത്തിൻ്റെയും പ്രമാണത്തിലും ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്ന് ദൈവാത്മാവിനാൽ നമ്മളെ നടത്തി മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ നിശ്ചയമായിട്ടും നമുക്കൊരു അത് കരുണ ദൈവം നമുക്ക് വേണ്ടി തരികയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ ദൈവം നമുക്ക് അനുകൂലമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മളങ്ങ് നിരാശയുടെ വാക്കാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം തള്ളിക്കളഞ്ഞോ, ദയ പോയിപ്പോയോ, വാഗ്ദാനം ഇല്ലാതെ പോയോ, കൃപ കാണിപ്പാൻ മറന്നോ, കോപത്തിൽ തൻ്റെ കരുണ അടച്ചു കളഞ്ഞോ, ദൈവം എനിക്ക് അനുകൂലമായിരിക്കേ ഇല്ലയോ? ഇത്രയും ചോദ്യങ്ങളാണ്. ദൈവം അനുകൂലമാണ്. ആർക്കാണ്? ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം അനുകൂലമാണ്. ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ദൈവം പ്രതികൂലമാണ്. ദൈവത്തെ അന്വേഷിച്ച് നമുക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവത്തോട് പറ്റിദിക്കുവാനുള്ളൊരു അവസരമായിട്ട് നമ്മളിതിനെ കാണണം. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
അവിടെ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ൽ പറഞ്ഞിരിക്കുന്ന പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയത്തില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ നമ്മളുടെ ഉള്ളിനകത്ത് ഈ 2020 മുതൽ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ആ സ്നേഹത്തിൽ നമ്മൾ ജീവിക്കണം. യേശുവിനെ എല്ലാത്തിലുപരിയായി സ്നേഹിക്കണം. അവൻ്റെ കൽപ്പനകൾ എന്തെല്ലാം വന്നാലും അവിടെ പറഞ്ഞ എൻ്റെ നാമം നിമിത്തം, സുവിശേഷം നിമിത്തം നിങ്ങൾ ഭാര്യയോ ഭർത്താവിനെയോ വീടുകളെയോ സഹോദരങ്ങളെയോ മക്കളെയോ ഞങ്ങളുടെ അവകാശത്തെ എന്തെങ്കിലും വിട്ടുകളഞ്ഞാൽ 100 മടങ്ങ് ഞാൻ ഈ ലോകത്തിൽ വെച്ച് തരും, നിത്യജീവനും തരും. അതുകൊണ്ട് അവരെയെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല, ഒരുപക്ഷെ അവർക്ക് ഈ ബർമ മനസ്സിലാകാതെ ഒറ്റയ്ക്ക് വിശ്വാസി വരുന്നെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവസന്നിൽ ഈ വചനപ്രകാരം ജീവിക്കാനൊരു തീരുമാനമെടുത്ത് തൻ്റെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഈ കൃപയിൽ ഒരാൾ നിന്നാൽ മതി. നോഹയ്ക്ക് കൃപ ലഭിച്ചു, നോഹ പെട്ടക ഒരുക്കി, നോഹയും കുടുംബവും രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞതുപോലെ ഒറ്റയ്ക്ക് വിശ്വാസി വന്ന് അനേകരെ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭാരപ്പെട്ടു പോകണ്ട, നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിലും പ്രാർത്ഥിക്ക്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിശ്ചയമായിട്ടും ഈ വാതൽ അടഞ്ഞു പോയിട്ടില്ല. യേശു ക്രിസ്തു ആണ് വാതിൽ തുറന്നിരിക്കുക. അതിൽ കൂടെ കയറി രക്ഷപ്പെട്ട് ദൈവ നിത്യജീവനെ പ്രാപിക്കുവാൻ ഇന്ന് നമുക്ക് ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരം നമുക്ക് അനുകൂലമായിരിക്കും. ദൈവത്തിൻ്റെ ദൈവം നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല. എന്നാൽ നമ്മുടെ നടപ്പ് ദിവ്യാഗ്രഹമില്ലാതായി തീരട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല. മനുഷ്യനോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയാം. സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, നിരാശയുടെ വാക്കുകൾ പറയുന്ന ഏതെങ്കിലും വ്യക്തികൾ കർത്താവേ ഇന്ന് ദൈവസന്നിൽ ഈ വചനം കേൾക്കുമ്പോൾ ദൈവം തള്ളിക്കളയത്തില്ലെന്നും ദൈവത്തിൻ്റെ ദയ തീർന്നു പോയിട്ടില്ലെന്നും ദൈവത്തിൻ്റെ കോപം അടച്ച് നമ്മുടെ അനുഗ്രഹത്തെ അടച്ചു കളഞ്ഞില്ലെന്നും ദൈവം കൃപ കാണിപ്പാൻ മറന്നില്ലെന്നും ഒക്കെയും തിരുവചനത്തിൽ കൂടെ കേട്ടത് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി ജീവിപ്പാൻ ഓരോരുത്തരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിൻ്റെ മഹത്വത്തിനാക്കി കർത്താവെ, ഓരോ വ്യക്തികളും അവിടെ ഇരിക്കുന്ന ഇടത്ത് തന്നെ യേശു രക്ഷകനായി സ്വീകരിച്ച് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെട്ടിട്ടുള്ള വചനപ്രകാരം സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അല്ല, രോഗികളായിട്ടുള്ളവരെ സൗഖ്യമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സമാധാനം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്തിരിക്കാൻ സ്തോത്രം. അത്ഭുതങ്ങൾ തൻ്റെ ഭവനത്തിൽ കാണുവാൻ പോകുന്നതിനാട്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമത്തെ ഇന്ന് പകൽ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടതിനാട്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ.